നമസ്കാരം. നവഗ്രഹങ്ങളിൽ ശക്തമായ ഒരു ഗ്രഹമാണ് ശനി. മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ശനിയുടെ ഫലങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. മിക്ക ആളുകളും ശനിദേവൻ്റെ ബലം പലപ്പോഴും മോശം അവസ്ഥകളുമായി ജീവിതത്തെ ബാധിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ബലങ്ങൾ മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നത് സത്യമാണ്. ശനിഗ്രഹത്തിൻ്റെ പ്രധാന പ്രത്യാഘാതങ്ങളിൽ പലപ്പോഴും ഏഴര ശനിയും കണ്ടക ശനിയും എല്ലാം ഉൾപ്പെടുന്നു. ശനിയുടെ ഫലങ്ങൾ എല്ലായ്പ്പോഴും പ്രശ്നകരവും മോശവുമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം നമ്മുടെ ജനന സമയത്തെ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ഒരു മോശം സ്ഥാനം വ്യക്തിയെ ദുരിതങ്ങളുടെ ലോകത്തേക്ക് നയിക്കും. ഒപ്പം പ്രയോജനകരമായ ഒരു സ്ഥാനത്തിന് വ്യക്തിക്ക് അനന്തമായ സൗഭാഗ്യം നൽകുകയും ചെയ്യും. ഒരാൾക്ക് ജനന സമയത്ത് ശനിയുടെ മോശം ഫലങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നതാണ്. തൻ്റെ ഭക്തരെ എല്ലാ തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാലാണ് ഹനുമാൻ സ്വാമിയെ സങ്കടമോചകൻ എന്ന് വിളിക്കുന്നത്. അത് പ്രശ്നങ്ങളിലേക്കോ വിവർത്തനം ചെയ്യപ്പെടുന്നു. ഹനുമാൻ ഭക്തരെ ശനി ബുദ്ധിമുട്ടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്ന നിരവധി കഥകളുണ്ട്. പലർക്കും അറിയാത്ത ഒരു ബന്ധമാണ് ഹനുമാനും ശനിദേവനും തമ്മിലുള്ളത്. സൂര്യദേവനായ സൂര്യഭഗവാന്റെ മകനാണ് ശനിദേവൻ. ഹനുമാൻ പ്രഭു സൂര്യഭഗവാന്റെ വിദ്യാർത്ഥിയായിരുന്നു. കുട്ടിക്കാലത്ത് ഹനുമാൻ പ്രഭു സൂര്യനെ പിടിച്ച് തിന്നാൻ ശ്രമിച്ചു. പഴുത്തതും രുചികരവുമായ ഒരു പഴം എന്ന് തെറ്റിദ്ധരിച്ചാണ് അത് ചെയ്യാൻ തുനിഞ്ഞത്. പേടിച്ച സൂര്യഭഗവാൻ ദേവേന്ദ്രനെ സമീപിച്ചു. തുടർന്ന് ഇന്ദ്രൻ ഹനുമാനെ ആക്രമിക്കുകയും ഈ മുറിവ് ഉള്ളതിനാൽ ഇദ്ദേഹത്തെ ഹനുമാൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഹനുമാനെ അങ്ങേയറ്റം ഭക്തിയോടെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവരെ ഏഴര ശനി ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം. ശ്രീ ഹനുമാനെ എല്ലാ വിധത്തിലുമുള്ള നിഷ്ഠയോടെയും ആരാധിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല എന്ന് മാത്രമല്ല, അവരെ ഒരിക്കലും ഏഴര ശനി ബാധിക്കുകയുമില്ല. ഇവർക്ക് ഒരു തരത്തിലും ഗ്രഹപ്പിഴയോ മരണഭയമോ ഉണ്ടാകുന്നില്ല. ഹനുമാനെ ഭക്തിയോടെ ഭജിക്കുന്നവരെങ്കിൽ അവർക്ക് ശനിദോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. ശനിദോഷമുള്ളവർ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണയും കദളിപ്പഴവും വഴിപാടായി നടത്താവുന്നതാണ്. ഇതുകൂടാതെ ഹനുമാനെ ഭജിക്കുന്നതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിയെ ഭജിക്കണം. ഇതോടൊപ്പം ബുധനാഴ്ച ശ്രീരാമദേവനെ ആരാധിക്കുകയും വേണം. ഇതുകൂടാതെ വ്യാഴാഴ്ച ദിനത്തിൽ സൂര്യദേവനെ ആരാധിക്കുകയും ഞായറാഴ്ച ദിനത്തിൽ ചോതിനാളിൽ പ്രത്യേക വഴിപാടുകൾ നടത്തുകയും ചെയ്യണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.